എല്ലാവർക്കും നമസ്കാരം. 2024 കർക്കിടക വാവ് ബലിതർപ്പണം 3 ശനിയാഴ്ച ആചരിക്കുകയാണല്ലോ. ഞാനിപ്പോൾ പോകുന്നത് പാലൂർ ശ്രീകൃഷ്ണ ശിവക്ഷേത്രത്തിലെ ബലിതർപ്പണം നടക്കുന്ന സ്നാനഘട്ടിലേക്കാണ്. പാലൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന പത്തായക്കുഴിക്ക് സമീപമാണ് ബലിതർപ്പണകർമ്മം ചെയ്യുന്നത്. ദേവീദേവന്മാർ നീരാട്ടിനിറങ്ങുന്ന ഇടമാണ് പത്തായക്കുഴി എന്നാണ് ഐതിഹ്യം. അതുപോലെ തന്നെ തിരൂർ പടിക്കക്കാവ് ഭഗവതിയും നീരാട്ടിനെത്തുന്നത് പത്തായക്കുഴിയിലാണ് എന്ന് വിശ്വസിക്കുന്നു. വളരെയധികം ആഴമുള്ളതും പാറയിൽ ഗുഹയുള്ളതുമായതിനാൽ പത്തായക്കുഴിയിൽ ഇറങ്ങുന്നത് അപകടകരമാണ്. അതുകൊണ്ട് ആരും തന്നെ പത്തായക്കുഴിയിൽ ഇറങ്ങരുത് എന്ന് ക്ഷേത്ര കമ്മിറ്റി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പത്തായക്കുഴിക്ക് തൊട്ട് മുകളിലാണ് ബലിതർപ്പണ സ്നാനഘട്ടം. ശനിയാഴ്ച രാവിലെ 6 മുതൽ ഇവിടെ ബലിതർപ്പണ കർമ്മം ആരംഭിക്കുന്നു. പിതൃക്കൾക്ക് മോക്ഷം ലഭിച്ചാൽ കുടുംബത്തിൽ സർവൈശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് ഹൈന്ദവ വിശ്വാസം. ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത്. തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈർന്നണിഞ്ഞ് മരിച്ചു മൺമറിഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിപരിസരം ബലിയിടുന്നു. എള്ളും പൂവും ചോറ് അല്ലെങ്കിൽ ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക. പാലൂർ ശ്രീകൃഷ്ണ ശിവക്ഷേത്രത്തിലെ ബലിതർപ്പണ സ്നാനഘട്ടിന് സമീപമുള്ള പത്തായക്കുഴിയാണ് നിങ്ങളീ കാണുന്നത്. ഇതിന് തൊട്ടുമുകളിൽ ആഴം കുറഞ്ഞ് സുരക്ഷിതമായ ഇടത്താണ് ഭക്തർക്ക് കുളിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത്. കർക്കിടക വാവിനെ ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ വർഷത്തെ കർക്കിടക വാവുബലി 3 അതോ 4 എന്ന് ധാരാളം പേർക്ക് സംശയമുണ്ട്. പക്ഷേ ജ്യോതിഷാചാര്യന്മാർ അറിയിക്കുന്നത് 3 ശനിയാഴ്ചയാണ് വാവുബലി ചെയ്യേണ്ടത് എന്നാണ്. എല്ലാ വർഷവും ധാരാളം ആളുകൾ പാലൂർ ക്ഷേത്രത്തിലെത്തി കർക്കിടക വാവിന് ബലിതർപ്പണം ചെയ്യാറുണ്ട്. കണ്ണൂരിലെ പ്രശസ്ത ദേവീക്ഷേത്രമായ മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിൽ നിന്നും കിഴക്ക് മാറി 8 ദൂരെയാണ് പാലൂർ ശ്രീകൃഷ്ണ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നും ചാലോട് ഇരിക്കൂർ ബ്ലാത്തൂർ വഴി 38 ദൂരമാണ് പാലൂർ ക്ഷേത്രത്തിലേക്കുള്ളത്. പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ നിന്നും 5 ദൂരം മാത്രമേ പാലൂർ ക്ഷേത്രത്തിലേക്കുള്ളൂ. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ 10 വരെയാണ് ക്ഷേത്രത്തിലെ ദർശന സമയം. വിശേഷ ദിവസങ്ങളിൽ സമയക്രമത്തിൽ മാറ്റമുണ്ടാകും. പാലൂർ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ കാണുന്നത് നന്നായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.